അവൻ മണ്ടത്തിര കാണിച്ചെന്ന എന്റെ അഭിപ്രായം. അവൾക്ക് തിരക്ക് കൂടുന്നതിനനുസരിച്ച് പണവും പ്രശസ്തിയും കൂടും. അങ്ങനെ വന്ന കുഞ്ഞിനെ അവൾ കൊണ്ടുപോകും, നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അതേടു, അവളുടെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നിങ്ങളെ പുറത്തന്നെ ഞാനും സീരിയൽ കാണുന്ന നിർത്തിയത്. നമ്മൾ ഒരുപാട് സ്വാർത്ഥരാകാൻ പാടില്ല. അവളെ ഇനി സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മാറി ചിന്തിച്ചേ പറ്റൂ. ഇത് നേരത്തെ ആയിക്കൂടായിരുന്നു വിശ്വട്ട. എന്നെ കാത്തിരിക്കായിരുന്നു അച്ഛാ. അച്ഛാ ഇന്ന് സീരിയൽ കണ്ടായിരുന്നോ? എന്തായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ്? ആ, ഇന്ന് കണ്ടില്ല. കണ്ടില്ലേ? അതെന്താ കാണാത്തെ? അല്ലെങ്കിൽ ഏത് നേരം ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന ആളാണല്ലോ. ഇന്ന് കാണാൻ തോന്നിയില്ല, അത്ര തന്നെ. എന്നെ വിമർശിക്കാൻ ഇരിക്കല്ലേ ഭാര്യയും മോളും മോനും ഒക്കെ, പിന്നെ കാണാൻ തോന്നില്ലല്ലോ. ആ, അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ. അതെ, ഇനി ഇങ്ങോട്ട് വാ, കൊച്ചിനെ എടുക്കാനെന്ന് പറഞ്ഞ് ഞാൻ കയ്യിലോട്ടങ്ങ് വച്ചുതരാം. കുഞ്ഞിനെ വെച്ച് പോലും കളിക്കുന്ന നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലേ? പരിധി വിട്ടു കഴിഞ്ഞാലേ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. പിന്നെ കരഞ്ഞാലും കാലു പിടിച്ചാലും തിരികെ ഞാൻ വരില്ല. പിന്നെ തട്ടുകടക്കാരന്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അറിയാടി, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം നീ എടുത്തോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയല്ലേ. എങ്കിലേ ഞാൻ അധികം വേഗത്തെ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. എന്റെ ഉയർച്ച കണ്ടിട്ട് സഹിക്കുന്നില്ല ആർക്കും. നിർത്തടി. മക്കളും മരുമക്കളും ഒക്കെ ഉയർച്ചയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. എന്ന് വെച്ചാ അതിനൊപ്പം അഹങ്കാരം ഉയർന്നാൽ അതൊന്നും അംഗീകരിച്ചരാൻ പറ്റത്തില്ലടി. ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ. എന്റെ മനസ്സിൽ നന്മ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉയർച്ച വന്നു. അപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറച്ച് മര്യാദയോടെ പെരുമാറണം. മകനെ അതില്ല. അതെ, നിങ്ങളെങ്കിലും ആ രീതിയിലേക്ക് പോകരുത് പ്ലീസ്. നമുക്കൊന്നും സഹകരിക്കാൻ പറ്റാത്ത കൂട്ടരാ മോളെ. സാരമില്ല, നമുക്ക് ഉടനെ ഇവിടുന്ന് നയന മാളികയിലേക്ക് പോവാം. ആ അമ്മയുടെ വയറ്റിലല്ലേ ജനിച്ചത്, പിന്നെ ഇതൊക്കെ അല്ലേ പറയൂ. ചിന്നുമോളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ചിന്നുമോളുടെ അച്ഛനെ കൊന്നതാണ് വാക്കത്തി നരൻ. സത്യാണോ പറഞ്ഞത്? അപ്പോ വാക്കത്തി നരൻ ആരാ? അവൻ ചിന്നുമോളുടെ അച്ഛനല്ല. ആ കുട്ടിയുടെ അച്ഛനെ കൊന്ന ശേഷം അവൻ എന്തൊക്കെയോ വളഞ്ഞ വഴിയിലൂടെ കുഞ്ഞിന് ശാന്തി തീരത്തേക്ക് എത്തിക്കുമായിരുന്നു. പറഞ്ഞതൊക്കെ സത്യമാണോ ശക്തിയേട്ടാ? അവൻ വാടക കൊണ്ടിയാണെന്ന് പറഞ്ഞു, അന്വേഷിച്ചു, അത് ശരിയായിരുന്നു. അതുപോലെ തന്നെയാ ഇതും. അമ്മയ്ക്കും കാവേരിക്കും വേണമെങ്കിൽ അന്വേഷിക്കാം. കേട്ടതിനപ്പുറം ഒന്നും അമ്മ കേൾക്കാൻ പോകുന്നില്ല. ഇവനൊരു കൊടും ക്രിമിനൽ ആണല്ലോ അമ്മേ. അച്ഛനെ കൊന്ന ശേഷം അയാളുടെ കുഞ്ഞിനെ സ്വന്തം മകളാക്കി ശാന്തി തീരത്തെത്തിച്ചു. എന്നിട്ട് അതിനെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിച്ചു. അനാവശ്യ സ്നേഹം നൽകി അതിന്റെ മനസ്സ് പിടിച്ചു കുലുക്കി. ഏതായാലും അച്ഛനല്ലാത്ത ഒരുത്തനെ ഇനി മോളുടെ അരികിലേക്ക് അടുപ്പിക്കില്ല. ഇനി അയാൾ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് വന്നാൽ കൂടെ വിടത്തുമില്ല. വിടരുത്. അതുപോലുള്ള കളികളാണ് അവൻ കളിച്ചിരിക്കുന്നത്. ഇനി അവൻ കുഞ്ഞിനെ കാണാൻ വരുവാണെങ്കിൽ അത് അവസാനത്തെ വരവായിരിക്കണം. പിന്നീട് ഒരിക്കലും അവൻ ശാന്തി തീരത്തിന്റെ പടി ചവിട്ടാൻ പാടില്ല. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, അതിപ്പോ ക്ലിയറായി. ഇനി അവൻ വരുമ്പോ അവനോട് തന്നെ ചോദിക്ക കാര്യങ്ങൾ. അവൻ ആണാണെങ്കിൽ സത്യം പറയും.
കൊള്ളാലോ. നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ എന്താ വരുന്നു, നിങ്ങൾ ചെന്നു. എന്ത് വേണം, തന്നോട് ഇവിടെ വരല്ലെന്ന് പറഞ്ഞല്ലേ. എനിക്ക് കാണണം എന്റെ മോളെ. എന്റെ മോള് പറഞ്ഞിട്ടില്ല അവളുടെ അച്ഛനെ കണ്ടെന്ന്. ഇത് ഗാന്ധാരി അമ്മയുടെ സ്ഥാപനമാണ്, അമ്മയുടെ വാക്കുകളാണ് ഇവിടുത്തെ അവസാന വാക്ക്. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ടങ്ങ് പൊക്കോളാം. എടോ പറ്റില്ലെന്നല്ലോ തന്നോട് പറഞ്ഞേ. എന്റെ മോളെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ കണ്ടിരിക്കും, അതിൽ തർക്കമൊന്നും വേണ്ട. പോവാനാ തന്നോട് പറഞ്ഞേ. ഗുണ്ട എന്നൊരു മേൽവിലാസം ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണല്ലോ എനിക്ക് അകത്തോട്ട് കടക്കാൻ പറ്റാത്തത്. എന്നാ ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാ, ഓട്ടോ ഓടിച്ച് മാത്രം ജീവിക്കുന്നവനാ. എന്നിട്ടും സത്യങ്ങൾ മനസ്സിലാക്കാതെ ആരോ പറഞ്ഞ കഥകൾ മാത്രം വിശ്വസിച്ച് എനിക്ക് എന്റെ മോളെ കാണാനുള്ള അവസരം തടഞ്ഞു. എന്നാ എന്റെ മോളെന്നെ കാണാത്തോണ്ട് കരയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മോളെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ കണ്ടിരിക്കും. ചിലപ്പോ മാറ്റിവെച്ച ഗുണ്ടായിസം അതിനുവേണ്ടി പുറത്തെടുത്തെന്നും വരും. അതുകൊണ്ട് തടയാൻ നോക്കണ്ട, മാറങ്ങോട്ട്. എനിക്കറിയായിരുന്നു എന്റെ മോൾ എന്നെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെന്ന്. അച്ഛനത് സ്വപ്നം കാണുകയും ചെയ്തടാ. അച്ഛ എല്ലാരും പറയുന്നത് ശരിയാണോ? അച്ഛ അച്ഛൻ ഗുണ്ടയാണോ? അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ മോളെ, അച്ഛ ഓട്ടക്കാരനല്ലേ, അത് എന്റെ മോക്ക് അറിയില്ലേ. ഗാന്ധാരി അമ്മയും കാവേരി ആന്റിയും അച്ഛനിവിടെ വന്നതറിഞ്ഞ എന്നെ വഴക്കു പറയും. അതിന് മോള് വിളിച്ചിട്ടല്ലോ അച്ഛൻ വന്നത്. എന്നാലും വഴക്കു പറയും. മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനൊരു മാർഗമില്ല മോളെ. ഞാൻ എല്ലാരോടും പറഞ്ഞു എനിക്കെന്റെ അച്ഛനെ കാണണമെന്ന്, ആരും സമ്മതിക്കുന്നില്ല. ആരെ തടഞ്ഞാലും ഞാനിങ്ങി വരും മോളെ, വന്ന് മോളെ കാണും, അതിലൊരു തർക്കവും വേണ്ട. എനിക്കെന്നെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല. ശരിക്കും കഴിക്കുന്നില്ലെന്ന് അച്ഛന് മനസ്സിലായി. എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോഴേ അച്ഛനെ കുറച്ച് ഓർക്കും, പിന്നെ കഴിക്കാൻ തോന്നത്തില്ല. ഹലോ, പറയൂ അയ്യരെ. അയാൾ വന്നിട്ടുണ്ട്, ചിന്നുമോളുടെ അച്ഛൻ. ഞാൻ ഉടനെ എത്താം അയ്യരെ. ശരി അമ്മേ. എന്താ അമ്മേ? അവൻ എത്തിയിട്ടുണ്ട്, ആ ഗുണ്ട വാക്കത്തി നരൻ. കുഞ്ഞിന്റെ അച്ഛൻ അവനല്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ ശാന്തി തീരത്തിന്റെ പടി ചവിട്ടാൻ പാടില്ല. ഇത്രയും ക്രൂരനായ ഒരുത്തൻ എന്തിനാ ചിന്നുമോള് സ്നേഹിക്കുന്നത്? അതിന് പിന്നിലും മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. മോള് വളരുമ്പോൾ മോളുടെ പേരിലും കിടപ്പുണ്ടല്ലോ ലക്ഷങ്ങള്, അതുകൊണ്ട് ജീവിക്കാനായിരിക്കും അവന്റെ വിചാരം. അത് മാത്രമല്ലമ്മേ, ഇത്തരക്കാര് കുട്ടിയെ വിൽക്കാനും മടിക്കില്ല. ശരിയാ മോള് പറഞ്ഞത്,
ശാന്തി തീരത്ത് നിന്ന് ചിന്നുവിന് പോകാൻ മനസ്സില്ലെങ്കിലും കുട്ടിക്ക് അച്ഛനെന്ന് പറയുന്നവനെ വലിയ ഇഷ്ടവാ. പെൺകുഞ്ഞാണ്. വളരുന്നതിനനുസരിച്ച് അച്ഛനോടുള്ള താല്പര്യവും കൂടും. ഒരു വേള അവൻ വന്ന് വിളിച്ചാൽ കൂടെ പോകാനും ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് അയാൾ അറിയണ്ട. അയാൾ ശാന്തി തീരത്ത് കയറാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ. ഉള്ളിൽ വിഷമുള്ളവൻ അതൊന്നും കേൾക്കില്ല. അവൻ വീണ്ടും വരും. അവന്റെ മനസ്സിൽ ക്രൂരതയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കള്ളം പറഞ്ഞു കുഞ്ഞിനെ തന്നതിന് അവനെതിരെ കേസ് കൊടുക്കേണ്ടതാ. ജയിലിൽ കിടക്കേണ്ടവനൊക്കെ എന്തിനാ പുറത്ത് ജീവിക്കുന്നത്? ഞാൻ പോയിട്ട് വരാമേ. അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയണോ എനിക്ക്? മോളെ, ചിന്നമോൾക്ക് സങ്കടം ഉണ്ടാവും. മോള് കുഞ്ഞിനോട് ഇക്കാര്യം പറയണ്ട. അത് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ. മോള് രണ്ടു ദിവസം അച്ഛനൊപ്പം വന്ന് നിൽക്കൂ. അമ്മയും കവരിയന്റെയും വഴക്കും അറിയും. ഇടയ്ക്ക് അച്ഛൻ ഇതുപോലെ വന്നാ മതി. അതിനോട് ആരും സമ്മതിക്കുന്നില്ലല്ലോ. എല്ലാരും അച്ഛയുടെ കയറുന്നല്ലേ പറയുന്നേ. അയ്യോ, കവരിയന്റെ എത്തി. നിങ്ങളോട് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞത്? എന്റെ മോളാണ്. എത്രയെന്ന് വെച്ചാൽ ഞാൻ എന്റെ മോളെ കാണാതിരിക്കുന്നത്? എന്തിനാടോ തന്നെ പോലുള്ളവരൊക്കെ സ്വന്തം മോളുടെ ഭാവി കളയാനായിട്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നത്? നിങ്ങളെപ്പോലൊരാള് ശാന്തി തീരം പോലൊരു സ്ഥലത്തേക്ക് വരുന്നത് ഈ സ്ഥാപനത്തിന് തന്നെ മാനക്കേടാണ്. അതുകൊണ്ടാ പറഞ്ഞത്. മോളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ. അങ്ങനെ പോകുമ്പോഴും ഒന്നും ഓർത്തോണം, നല്ല ഭാവിയുള്ള മിടുക്കിയ ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ മോളെ കൊണ്ടുപോകാൻ വന്നതല്ല ഞാൻ. എനിക്കൊപ്പം മോള് കഴിയാൻ വേണ്ട. എല്ലാം കൂടി അങ്ങനെ നടക്കില്ല. നിങ്ങൾ ഇനി എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ ഇനി ഇവിടെ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. എന്റെ മോക്ക് എന്നെ കാണണം. ഞാൻ മോളോട് പറഞ്ഞതല്ലേ ഇയാളെ പറ്റി. എന്നിട്ടും കുട്ടിക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ജ്യോതിഷിയാളെ തടഞ്ഞതാ. ബലം പ്രയോഗിച്ചകത്ത് കിടന്നതാ കുഞ്ഞിനെ കാണാൻ. ഇയാളുടെ ഗുണ്ടായുസൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതുപോലൊരു സ്ഥാപനത്തിൽ വന്ന് ആക്രമം നടത്തിയ കുറെ നാളെ താൻ ജയിലിൽ കിടക്കേണ്ടി വരും. ആ, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ പറയാൻ. ജയിലൊന്നും എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമൊന്നും അല്ല. ഓ, അത് ഞങ്ങൾക്കറിയാലോ. അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ ഒരാള് ഇവിടെ വരരുതെന്ന്. സ്വന്തം കുഞ്ഞിനെ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഗുണ്ടായിസുമായി നടക്കുന്നതിനേക്കാളും നല്ലത് പോയി ചാകുന്നതല്ലേടോ. ഇനിയിപ്പോ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമുണ്ടെന്നറിയട്ടാ. ഇതൊക്കെ എന്നായാലും അറിയും. ആ സമയത്ത്
നമ്മളതിനെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി പറ്റൂ. ഞാനൊരു ഗുണ്ടയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എനിക്കൊപ്പം അവർ കുഞ്ഞിനെ അയക്കില്ല. കുഞ്ഞ് സുരക്ഷിതമായി അവിടെ കഴിയട്ടെ നരേട്ടാ. പക്ഷെ എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റാത്തത് കഷ്ടമല്ലേ രഹനെ? നരേട്ടിന് വേണ്ടി ഗാന്ധാരി അമ്മയോടും കാവേരി മേടത്തോടും സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ജോലി തിരിച്ചു കയറാൻ കഴിഞ്ഞെങ്കിലും എന്നോട് അത്ര വലിയ മമതയൊന്നും കാവേരി മേടത്തിനില്ല. പിന്നെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രം. എന്റെ മോൾ എന്നെ ആത്മാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് രഹനെ. എന്നെ കാണാത്തതിൽ മോക്ക് നല്ല സങ്കടമുണ്ട്. പല കഥകളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും അവക്ക് എന്നെ വെറുക്കാനൊന്നും പറ്റില്ല. മൊത്തത്തിലൊരു സുഖമില്ല രഹനെ. സത്യം പറഞ്ഞ മരിക്കണമെന്ന് പോലും തോന്നുന്നു എനിക്കിപ്പോ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിട്ടാ? നരേട്ടൻ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അബദ്ധമല്ല രഹനെ, ഞാനാകെ വിഷമത്തില്ല. ജീവിതം അടുത്ത അവസ്ഥ എനിക്കിപ്പോ. സ്വഭാവം മാറ്റിയിട്ടും ദൈവം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ മരിക്കുന്നതല്ലേ നല്ലത്. നരേട്ടൻ ചുമ്മാ ഇരിക്കേ, ഇനി ഏതായാലും തിരിച്ചു പോണ്ട. നരേട്ടൻ വാ, എന്റെ കൂടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം. വേണ്ട മോളെ, ഞാൻ പോവാ. ഭാഗ്യോടെ വീണ്ടും കാണാം. നരേട്ട രഹനെ വിഷമിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. അവനെ കുറിച്ചൊരു വിവരമില്ലല്ലോ ദുർഗ, വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. അവനാണെങ്കിൽ ആ ചിന്നിബോളുടെ കാര്യം ആലോചിച്ച് വല്ലാത്ത വിഷമത്തിലുമാണ്. കിഴങ്ങൻ കഴുത, വല്ലവനെ കുഞ്ഞിന് വേണ്ടി ദുഃഖിച്ചോണ്ട് നടക്കുക, സ്വന്തം കാര്യം നോക്കാതെ. അവൻ ഈ ജന്മത്ത് ഗുണം പിടിക്കത്തില്ല. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവന് ഇപ്പൊ എന്ത് സംഭവിച്ചു അറിയത്തില്ല. അവൻ ചാവത്തൊന്നും ഇല്ല, തിരിച്ചു വരും. എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ അവൻ എടുക്കാതിരിക്കത്തില്ല. ഇനി പഴയ ശത്രുക്കളോ വല്ലതും ജയിലിൽ നിന്നിറങ്ങിയോ എന്നറിയത്തില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തെക്ക് വടക്ക് നടക്കാതെ സീരിയലിൽ അഭിനയിക്കാൻ. അത് കേക്കത്തില്ല. അതെ, ഈ ചിന്നു എന്ന് പറയുന്നത് അവന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് കടന്ന് വേദനിക്കാൻ. സ്നേഹത്തിന്റെ വില എന്തെന്നറിയാത്ത നിന്നോടൊക്കെ അതേ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അവനിപ്പോ പഴയ ആളല്ല, അതുകൊണ്ട് ചിന്നമ്മോളും മോചിതയൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാ. അവർക്കെന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അത് അവനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എന്നാ അവന്റെ ഈ വക സങ്കടമൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല. അവനോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ, ജീവിക്കണമെങ്കിൽ നയനയുടെ കൂടെ നിൽക്കണമെന്ന്. അങ്ങനെ അവൻ നിന്നില്ല എന്ന് മാത്രമല്ല, അവളുടെ സീരിയൽ അഭിനയം തടയാൻ അവൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടല്ലോ, ആ സംവിധായകന്റെ കൈ പിടിച്ചോടിച്ചത്. പിന്നെ എന്തെല്ലാം നാടകം കളിച്ചിട്ടാ അവക്കൊന്ന് സീരിയൽ അഭിനയിക്കാൻ പറ്റിയത്. എന്തേ എടുക്കുന്നില്ലേ? ഇല്ല. ഇനിയേ ഹിമാലയത്തിലോ മറ്റോ ഓട്ടം പോയോ എന്നറിയത്തില്ല. ആ വിളിക്കുവാണെങ്കിലേ റിട്ടേൺ ചാർജ് കൂടെ വാങ്ങിക്കാൻ പറയണം. പിന്നെ കേരളത്തിലെ ചില മന്ത്രിമാരൊക്കെ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അവൻ ഈ ഓട്ടമായിട്ട് തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ കൈ കാണിക്കും, നല്ല കാശ് മേടിച്ചോളാൻ പറയണം. ഫോ എന്റെ മനുഷ്യ, അവൻ ഇങ്ങ് വരും. വന്നില്ലെങ്കിലും നീ ചിരിക്കും, എന്നാ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. അതെ, എങ്ങോട്ട് പോവുക? ആ പോലീസുകാരിയെ കാണാൻ പോവായിരിക്കും. ആ അവള് ചെലപ്പോ അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചെല്ലു ചെല്ലു, പൊക്ക പൊക്ക. ഓ നോക്കി കൊല്ലു. ആ പിന്നെ പോയിട്ട് വരുമ്പഴേ
മരുമോന്റെ തട്ടുകടയിൽ കയറിയിട്ട് രണ്ട് ദോശയും ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങിച്ചേക്കണേ. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നല്ല ടേസ്റ്റാ, കഴിക്കാൻ കൊള്ളാം. ഇതാരാ? ഹലോ, ഹൂ ആർ യു? സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനോ? ഒരു 25,000 രൂപയാവും. 50 രൂപയാ വാങ്ങിക്കുന്നേ. പിന്നെ ഈ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആയതുകൊണ്ട് പകുതി പറഞ്ഞേ ഉള്ളൂ. എന്ത്, 5,000? അതിനെ ഏതെങ്കിലും ജൂനിയർ ആക്ട്രസിനെ പോയി വിളിക്ക്, വെച്ചിട്ട് പോടോ. അല്ല പിന്നെ, അയ്യോ, അവക്ക് പകരം ഞാൻ പോകായിരുന്നു. നടിയുടെ അമ്മ എന്ന് പറഞ്ഞ എന്താ മോശം. തിരിച്ചു വിളിക്കണം, വില പോവും. ആ, അടുത്ത പ്രാവശ്യം ആവട്ടെ, 5,000 പോയി കിട്ടും. മോളെ, എന്താ ചെയ്യ ഈ നേരത്ത്? നരനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ചിന്നു മോളെ കാണാൻ മണർക്കാട്ടേക്ക് പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടേ ഫോൺ എടുക്കുന്നുമില്ല. ഇനി ജോസ് സാറിന്റെ വീട്ടിൽ പോയി കാണോ? ജോസ് സാറിനെ വിളിച്ചു, അവിടെയും ചെന്നിട്ടില്ല. മോചിതയെങ്കിലും അവനോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ അവന് കുറച്ച് ആശ്വാസം കിട്ടിയ. കഴിയുമെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ആ കുഞ്ഞിനെയും കൂടെ കൂട്ടണം. ധാരയായിട്ടും പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ അന്വേഷിക്കണം. ഞാൻ എന്റെ വഴിക്ക് നോക്കാം. എല്ലാ തലയും ഞാൻ അരിഞ്ഞു വീഴ്ത്തു. ആരും ജീവിതം ആസ്വദിക്കില്ല.